പണ്ട് പത്താം ക്ലാസ് പഠിക്കാൻ നമുക്ക് വലിയൊരു സഹപാഠി ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടുകാരുണ്ടായിരുന്നു, പിന്നെ വിട്ടുപോയി. അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ഒരാളുണ്ടായിരുന്നു, വലിയ കൂട്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോയി, ഒന്നിച്ച് ചായ കുടിക്കാൻ പോയി, ഒന്നിച്ച് ടൂറ് പോയി, പിന്നെ അതൊക്കെ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകരുത്, അങ്ങനെ വിട്ടുപോകരുത്. അത് നമ്മൾ ബോധപൂർവം അയാളെ വിളിക്കുകയും അയാളെ കാണാൻ ചെല്ലുകയും അയാളുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കണക്കിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആണ് പറയാൻ പോകുന്നത്. വെച്ചല്ലേ, ചോദ്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? എനിക്കിപ്പോൾ 70 വയസ്സായി. ഞാൻ എന്നെ കൊണ്ടാകുമ്പോൾ ചിലതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, പല നാടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അറിവുള്ള അനവധി ആളോട് സംസാരിച്ചിട്ടുണ്ട്, പല നാടകങ്ങളും സിനിമയും നോവലും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങാതിയാണ്. ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദമാണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ചങ്ങാത്തമാണ്. ഇതിൽ വലുതാണോ കുടുംബം? അല്ല. ഇതിൽ വലുതാണോ പാർട്ടി? അല്ല. ഇതിൽ വലുതാണോ മതം? അല്ല. വേറെ ഒന്നുമല്ല. വേറെ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, നിങ്ങളുടെ എത്ര വലിയ വീടുണ്ടെങ്കിലും, എത്ര വലിയ കാർ ഉണ്ടെങ്കിലും, എത്ര വലിയ ഉദ്യോഗം ഉണ്ടെങ്കിലും, എത്ര പ്രസിദ്ധി ഉണ്ടെങ്കിലും, ഒന്നും നിങ്ങൾക്ക് ഒരു യഥാർത്ഥ സൗഹൃദം കൊണ്ട് കിട്ടുന്ന സുഖം, സന്തോഷം കിട്ടില്ല. എന്താണ് അതിൻ്റെ കാര്യം? അതിൻ്റെ കാര്യം, നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് തുറക്കാം. നമ്മുടെ ഉള്ളിലെ എല്ലാ നന്മയും തിന്മയും അയാളോട് പറയാം. നമുക്ക് പറ്റിയ സുബദ്ധങ്ങളും അബദ്ധങ്ങളും അയാളോട് പറയാം. അപ്പോൾ എന്താണ്, അയാളൊരു യഥാർത്ഥ സുഹൃത്താണെങ്കിൽ നീ ചെയ്തത് ശരിയല്ല, ഇന്ന കാര്യം കൊണ്ട് ചെയ്തത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ പല ആളുകളുടെയും വിചാരം സുഹൃത്തുക്കളോട് എതിർ പറയാൻ പാടില്ല എന്നാ. എതിർ പറയുന്നവനാണ് സുഹൃത്ത്, എതിർ പറയാത്തവനല്ല. പക്ഷേ ആ നമ്മുടെ സുഹൃത്ത് നമ്മളോടാണ് എതിർ പറയുക, നമ്മളെപ്പറ്റി വേറെ ആളോടല്ല. ഓ, നീ അത് ആലോചിച്ചത് ശരിയല്ല, നീ അങ്ങനെ പെരുമാറുന്നത് ശരിയല്ല, നീ ചെയ്യാൻ പോകുന്നത് നന്നല്ല, അത് നമ്മളങ്ങനെ ചെയ്യണ്ട, അത് വിട്ടുകളയി, അല്ലെങ്കിൽ അത് നീ ആ പണി എടുക്കണം, ആ പരീക്ഷ പാസ്സാവണം, അല്ലെ ആ പുസ്തകം എഴുതണം, അല്ലെ ആ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആളെ കൂട്ടാളിയാക്കിയിട്ട് പങ്കുകാരനായിട്ട് പാർട്ണറായിട്ട് കൂട്ടണ്ട എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തരിക, നമ്മളെ വിമർശിക്കുക, നമ്മുടെ സന്തോഷത്തിൽ പങ്കുപറ്റുക, നമ്മുടെ ദുഃഖത്തിൽ പങ്കുപറ്റുക. ഒരു യഥാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ഇരട്ടിയാവും. ഒരു യഥാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖം പകുതിയാവും. ഒരു സംശയമില്ല. ഇംഗ്ലീഷിൽ ഞാനൊരു തമാശ വായിച്ചിട്ടുണ്ട്, എന്തൊരു കഷ്ടമാണ്, നമ്മുടെ ബന്ധുക്കളെയൊക്കെ ദൈവം നേരത്തെ തീരുമാനിച്ചു ആണല്ലോ. നമ്മുടെ അച്ഛൻ ആരാവണം, അമ്മ ആരാവണം, സഹോദരി ആരാവണം, സഹോദരൻ ആരാവണം, പല സന്ദർഭങ്ങളിലും ഭാര്യ ആരാവണം, മക്കൾ ആരാവണം എന്നൊക്കെ ദൈവം തീരുമാനിച്ചു. ആ പഴമൊഴി പറയാണ്, പക്ഷേ ദൈവത്തിന് നന്ദി, എൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതാണ്, നമ്മുടെ ബന്ധുക്കളെയൊക്കെ വേറെ സാഹചര്യങ്ങളുണ്ടായതാണ്, സുഹൃത്തുക്കളോ അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, നമ്മുടെ ചോയ്സാണ്, നമ്മളാണത് കണ്ടെത്തിയത്. പിന്നെ ഞാനതിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, അമ്മ അല്ലെ അച്ഛൻ അല്ലെ കാമുകി അല്ലെ ഭർത്താവ് അല്ലെങ്കിൽ അമ്മാവൻ അളിയൻ ഇങ്ങനെയൊക്കെയുള്ള ബന്ധത്തിൽ നമുക്ക് ഈ അളവിലുള്ള സ്വാതന്ത്ര്യമില്ല. എന്താ അത്? വിമർശിക്കാനോ പിണങ്ങാനോ കലഹിക്കാനോ ഇനി പിരിഞ്ഞു പോവാനോ, അതാണ് അതിൻ്റെ സ്വാതന്ത്ര്യമാണ്. നാളെ തൊട്ട് അയാൾ എൻ്റെ സുഹൃത്തല്ല എന്ന് വിചാരിച്ചാൽ ആ എന്താണ്, നാലാൾ ചോദിക്കും, നിങ്ങളിപ്പോൾ പഴയ ബന്ധമൊന്നുമില്ലേ, പഴയ സൗഹൃദമൊന്നുമില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു കാമുകിയെ പിരിഞ്ഞ അങ്ങനെയല്ല, ഭാര്യയെ പിരിഞ്ഞ അങ്ങനെയല്ല, മകനെ പിരിഞ്ഞ അങ്ങനെയല്ല, അച്ഛനെ പിരിഞ്ഞാൽ ഇങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു ഇത്രയും സ്വാതന്ത്ര്യം വേറെ ഒരു ബന്ധത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ മനസ്സ് തുറക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് ആ മനസ്സ് അടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം. നമുക്കത് വേണ്ടാന്ന് വെച്ചാൽ മതി, കണ്ടോ? അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല ജീവിതത്തിൽ. ഇപ്പോൾ നമ്മുടെ ഓഫീസിനകത്ത് സഹപ്രവർത്തകരായിട്ട് അല്ലെ, നമ്മളൊരു പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന പാർട്ടിയിലെ
മെമ്പർമാരായിട്ട് അല്ലെ ഒരു സംഘടനയിലുണ്ടെങ്കിൽ അതിലെ സഹപ്രവർത്തകരായിട്ട് അങ്ങനെ ഒരുപടി ഇപ്പോൾ നമ്മളൊരു പള്ളി കമ്മിറ്റിയിലുണ്ട് അല്ലെ വായനശാല കമ്മിറ്റിയിലുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പല തരത്തിലുള്ള മത്സരങ്ങളോടും അസൂയയോടും കുശുമ്പനോടും കുന്നായ്മയോടും ഒക്കെ നമ്മൾ പോരാടണം. ചിലപ്പോൾ ഭാര്യയായിട്ട് അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ മാതാപിതാക്കളായിട്ടുണ്ടാവും, മക്കളുമായിട്ടുണ്ടാവും. ഇതിനൊക്കെ നമുക്കൊരു അത്താണി എന്ന് പറയുന്നത് നമ്മളെല്ലാ അഴുക്കും കഴുകി വെടിപ്പാക്കാനുള്ള ഒരു നദി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സൗഹൃദമാണ്. ഞാനൊരു കാര്യം കൂടി പറയാം, ഈ സൗഹൃദം ഒക്കെ നിലനിർത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും അത് മുഴുപ്പിക്കുന്നതൊക്കെ നമ്മുടെ ബോധപൂർവമായ പ്രവർത്തനം കൊണ്ടാണ്. ആ അയാൾ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ അയാൾ എന്നെ ഇങ്ങോട്ട് കാണാൻ വരട്ടെ, അല്ലെങ്കിൽ അയാൾ എനിക്ക് കത്തയക്കട്ടെ, അല്ലെങ്കിൽ അയാൾ എന്നോട് പറയട്ടെ എന്ന തരത്തിൽ ഒരു അഹമ്മതി വിചാരിച്ചിരുന്നാൽ, ഈഗോ എന്ന് പറയുമല്ലോ, അത് വിചാരിച്ചിരുന്നാൽ സൗഹൃദമൊന്നും മുന്നോട്ട് പോകില്ല. അപ്പോൾ ആദ്യം ആരാണ് സംസാരിച്ചത്, ആദ്യം ആരാണ് കാണാൻ വന്നത്, ആരാണ് മേലെ ആരാണ് താഴെ എന്ന തരത്തിലൊന്നുമുള്ള ചിന്തയ്ക്ക് ഒരു തരത്തിലും പഴുതനുവദിക്കാത്ത ഒന്നാണ് യഥാർത്ഥ സൗഹൃദം. ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്, ആരാണ് ആദ്യം വിളിച്ചത്, ആരാ രണ്ടാമത് വിളിച്ചത്, വിളിച്ചിരുന്നില്ലേ, ഇങ്ങോട്ട് കാണാൻ വന്നിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണത്തിന് സമ്മാനം കൊണ്ടുവന്നിരുന്നോ തുടങ്ങിയുള്ള ആലോചനകളൊന്നും ഒരു യഥാർത്ഥ സൗഹൃദത്തിൽ പ്രസക്തമല്ല. അതിപ്പോൾ പണമുണ്ട്, അത് അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ അയാൾക്ക് കൊടുക്കാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ചോദിച്ചിട്ടോ ചോദിക്കാതെ അയാൾ തരാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സുഖദുഃഖങ്ങളിലെ യഥാർത്ഥ പങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ്. ആ സുഹൃത്തിനെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഭാഗ്യങ്ങളിലൊന്ന്. പലർക്കും അങ്ങനെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് വരാം. പിന്നെ കണ്ടെത്തിയവർ തന്നെ അത് ഒരു ബന്ധം വളർത്തിയെടുക്കുക, അതാണ് ബന്ധം. നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ പണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് വലിയൊരു സഹപാഠി ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടുകാരുണ്ടായിരുന്നു, പിന്നെ വിട്ടുപോയി. അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ഒരാളുണ്ടായിരുന്നു, വലിയ കൂട്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോയി, ഒന്നിച്ച് ചായ കുടിക്കാൻ പോയി, ഒന്നിച്ച് ടൂറ് പോയി, പിന്നെ അതൊക്കെ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകരുത്, അങ്ങനെ വിട്ടുപോകരുത്. അത് നമ്മൾ ബോധപൂർവം അയാളെ വിളിക്കുകയും അയാളെ കാണാൻ ചെല്ലുകയും അയാളുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വേണം. പിന്നെ ഒരു സത്യമായ കാര്യം, നമുക്ക് എന്തും എന്ത് രഹസ്യവും പറയാവുന്ന ഒരാളാണ് സുഹൃത്ത്. അയാൾ ആ രഹസ്യം അറിഞ്ഞതുകൊണ്ട് ഈ പാര വെക്കുന്ന ജാതിയാണ് പിന്നെ സുഹൃത്തല്ല, അയാൾ പിന്നെ സുഹൃത്തല്ല. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പുരുഷന് ഈ തരത്തിലൊരു സുഹൃത്തായിട്ട് സ്ത്രീയോ ഒരു സ്ത്രീക്ക് ഒരു സുഹൃത്തായിട്ടൊരു പുരുഷനോ വന്നാൽ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് മനസ്സിലാവില്ല, അത് പ്രണയമാണ് എന്നും കാമമാണ് എന്നും അപവദിക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ മനസ്സിലായിക്കോളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ മനസ്സിലായിക്കോളണമെന്നില്ല, കൂട്ടുകാർക്ക് മനസ്സിലായിക്കോളണമെന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ സൗഹൃദം എന്ന് പറയുന്നത് പെണ്ണും പെണ്ണും തമ്മിലാണ്, ആണും ആണും തമ്മിലാണ്. അപ്പോൾ അത് വലിയ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലൊന്നാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഏറ്റവും ശക്തമായ ബന്ധം എന്ന് പറയുന്നത് അതാണ്. ഏതവസ്ഥയിലും അതുണ്ടാവും, ഏത് പ്രായത്തിലും അതുണ്ടാവും. അത് വളർത്താൻ, സജീവമായി നിലനിർത്താൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായൊരു ശ്രമം വേണം. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന് സൗഹൃദമാണ്.